കെ എം ബഷീർ സാറിനെ നമ്മൾ മലയാളികൾ ആരും തന്നെ മറക്കാൻ സാധ്യതയില്ല അല്ലേ. വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പുഞ്ചിരിയോട് കൂടെയാണ് ബഷീർ സാർ നമ്മുടെ മനസ്സിലേക്ക് എന്നും ചേക്കേറിയിട്ടുള്ളത്. വളരെ സൗമ്യ മനോഭാവത്തോടു കൂടെയുള്ള ഒരു മനുഷ്യനെ ജോലി ചെയ്ത് തിരികെ രാത്രി റൂമിലേക്ക് വരുന്ന വഴിയിൽ IAS ഓഫീസറായിട്ടുള്ള ശ്രീറാം വെങ്കട്ടരാമൻ മധ്യത്തിൽ നൃത്തതാണ്ഡവമാടിയപ്പോൾ പൊലിഞ്ഞു പോയത് ഒരു പാവം കുടുംബനാഥൻ്റെ ജീവനായിരുന്നു. ആരും മറക്കാൻ സാധ്യതയില്ല. അടുത്ത മാസം 3-ാം തീയതി വരുമ്പോൾ ബഷീർ സാർ നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് 2-ാം വർഷത്തിലേക്ക് കടക്കുന്നു. വളരെ വേദനയോടുകൂടെയാണ് നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. നമ്മുടെയൊക്കെ നാടുകളിൽ ആക്സിഡൻറ്റുകൾ ധാരാളം സംഭവിക്കാറുണ്ട്, ധാരാളം മരണങ്ങളും സംഭവിക്കാറുണ്ട്. അതിലൊന്നും വലിയ അത്ഭുതം കാണാൻ നോക്കി കാണാനൊന്നുമില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ള അത്ഭുതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു IAS ഓഫീസറായിട്ടുള്ള ഉദ്യോഗസ്ഥൻ അയാളുടെ കാമുകീമത്ത് പാതിരാത്രിയിൽ നൃത്തതാണ്ഡവമാടി റോഡിൽ അല്ലേ, മദ്യലഹരിയിൽ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു IAS ഓഫീസറായിട്ടുള്ള വ്യക്തിക്ക് മദ്യമെന്ന് പോട്ട്, ഒരു ലഹരിയിൽ പോലും വാഹനമോടിക്കാൻ പാടില്ല, ആർക്കും തന്നെ പാടില്ല. പക്ഷേ എല്ലാ നിയമത്തെയും പുല്ലുബല കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ശ്രീറാം വെങ്കട്ടരാമൻ ആ ഒരു മദ്യസൽക്കാരത്തിൻ്റെ ശേഷം കാർ ഓടിച്ച് റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ ഗൗരവം വളരെ അധികം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പല ആളുകളും പല ആക്സിഡൻറ്റുകളും മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് അങ്ങനൊരു മരണമായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയില്ല. പകരം ഇതൊരു കൊലപാതകമായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ. കാരണം ഒരു IAS ഓഫീസർ എന്ന് പറയപ്പെടുന്നത് എല്ലാ ഭരണവ്യവസ്ഥയ്ക്കനുസരിച്ചും ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ളൊരു വ്യക്തി എന്നുള്ളതിന് തന്നെയാണ്. പക്ഷേ ഇവിടെ മദ്യത്തിൽ നീരാടിക്കൊണ്ടാണ് ഇവിടെ റോഡിൽ താണ്ഡവമാടിയിട്ടുള്ളത്. അതും കൂടാതെ ഇപ്പോൾ ഇതാ പുതിയ വാർത്തയും നമുക്ക് ചെവിയിലേക്ക് വരികയാണ്. കാരണം മറ്റൊന്നുമല്ല, ആലപ്പുഴയിലെ പുതിയ ജില്ലാ കലക്ടറായിട്ട് നിയമനം കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. ആലപ്പുഴയിലെ പുതിയ ജില്ലാ കലക്ടറായിട്ട് നിയമം കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അല്ലേ. അതുതന്നെ വല്ലാത്തൊരു അത്ഭുതം തോന്നിപ്പോകുന്നുണ്ട് ആ വാർത്തയിൽ. കാരണം മറ്റൊന്നുമല്ല, ഒരു ഗവർണറുടെ പദവി അല്ലെങ്കിൽ ഒരു രാഷ്ട്രപതിയുടെ പദവി അല്ലെങ്കിൽ ഒരു ജില്ലാ കലക്ടറുടെ പദവി എന്ന് പറയപ്പെടുമ്പോൾ കൊലയാളികൾക്ക് മുമ്പിലേക്ക് നീട്ടിക്കൊടുക്കുന്നത് പദവിയാണോ എന്ന് തോന്നിപ്പോവാ നമുക്ക്. അത്തരം പദവികളിലേക്ക് വരുന്നവർ വളരെ സൽഗുണസമ്പന്നന്മാരായിട്ടുള്ള ആളുകളായിരിക്കും അല്ലേ, ജീവിതത്തിൽ വളരെ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ളതായിരിക്കും വരുന്നത്. പക്ഷേ ഇവിടെ വിദ്യ മാത്രമേ ഉള്ളൂ, ബാക്കി സമ്പത്തൊക്കെ വെറും ക്രിമിനൽ കുറ്റം മാത്രമാണ് ഇവിടെ ഉള്ളത്. കാരണം എല്ലാ ക്രിമിനൽസിനും കയറിയിരിക്കാൻ പറ്റുന്ന ഒരു പദവിയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ജില്ലാ കലക്ടർ പദവി എന്ന് പറയപ്പെടുന്നത്. നമുക്ക് ഈ വിഷയത്തെ ഇങ്ങനെ മാത്രമേ നോക്കിക്കാണാൻ കഴിയുള്ളൂ. ജില്ലാ കലക്ടറുടെ സീറ്റ് എന്ന് പറയപ്പെടുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്നൊരു സീറ്റാണ് അല്ലേ. നമ്മൾ ആ സീറ്റിനൊക്കെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കൊലയാളിക്ക് മുമ്പിൽ ഈ സീറ്റ് എത്തിപ്പെടുമ്പോൾ നമ്മളിത് ഏത് നിലക്കാണ് നോക്കിക്കാണേണ്ടത്? ഒരു കൊലയാളിക്ക് മുമ്പിലാണ് ഈ സീറ്റ് നീക്കപ്പെട്ടിട്ടുള്ളത്. ഏതൊരു കൊലയാളിക്കും ഏതൊരു ക്രിമിനലുകൾക്കും കയറിപ്പറ്റാവുന്ന ഒരിടമായിട്ടാണ് ഇപ്പോൾ ഈ ജില്ലാ കലക്ടർ പദവി എന്ന് പറയപ്പെടുന്നത്. നമ്മുടെ സർക്കാർ വളരെ ബഹുമാനത്തോടു കൂടെ കൊടുത്തിരിക്കുകയാണ്. പണവും സ്വാധീനവുമുള്ള ഒരു വ്യക്തി 1000 കുറ്റകൃത്യങ്ങൾ ചെയ്താലും ഇതുപോലെയുള്ള അലങ്കൃതമായിട്ടുള്ള പദവികളിൽ എത്തിച്ചേരുമെന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് വെങ്കട്ടരാമൻ. ആക്സിഡൻറ്റ് നടന്ന സ്പോട്ടിൽ തന്നെ ബഷീർ സാർ മരണപ്പെട്ടിട്ടുണ്ട്. ആ മൃതശരീരം വളരെ ധൃതിപ്പെട്ട് സ്വന്തം കാറിലേക്ക് വലിച്ചെഴുക്കുന്ന സമയത്താണ് SI ജയപ്രകാശ് അവിടെ ഓടി വരുന്നത്. ജയപ്രകാശ് അതൊരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞ സമയത്ത് തൻ്റെ പോക്കറ്റിലിരുന്നിട്ടുള്ള IAS ID കാർഡ് എടുത്ത് ഉയർത്തി കാണിക്കുക ജയപ്രകാശിനെ, ഞാനൊരു IAS ഓഫീസറാണെന്ന് പറഞ്ഞു. ആ നിമിഷം തൊട്ട് കേസ് അട്ടിമറിക്കാൻ തുടങ്ങി. ജയപ്രകാശിന് മനസ്സിലായി ഇത് കടുവയെ പിടിച്ച കടുവയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജയപ്രകാശ് അവിടെ മൗനം പാലിച്ചതിൻ്റെ പേരിൽ ആ നിമിഷം തൊട്ട് ബഷീർ സാഹിബിൻ്റെ കേസ് അട്ടിമറിക്കപ്പെടാൻ തുടങ്ങി. ആ നിമിഷം തൊട്ട് ശ്രീറാം വെങ്കട്ടരാമനെതിരായിട്ടുള്ള എല്ലാ കേസുകളും അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ശ്രീറാം വെങ്കട്ടരാമൻ ഒരു IAS ഓഫീസറാണെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ ശ്രീറാം വെങ്കട്ടരാമനെതിരായിട്ടുള്ള എല്ലാ കേസുകളും മനഃപൂർവ്വമായിട്ട് അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരുന്നു. വെങ്കട്ടരാമനെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും നിങ്ങൾ അട്ടിമറിക്കപ്പെട്ടു അല്ലേ. ഒരു തെളിവും തന്നെ വെങ്കട്ടരാമനെതിരായിട്ടില്ല. പക്ഷേ അതുകൊണ്ടൊന്നും രാമ നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ടൊന്നും രാമ നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം ആ ഒരു കുടുംബത്തിൻ്റെ ശാപമെന്ന് പറയുന്നത് തൻ്റെയൊക്കെ അവസാന ശ്വാസം വരെ നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ ഇപ്പോൾ താൻ വലിയ അലങ്കൃതമായ പദവികളിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവ്. പക്ഷെ അതുകൊണ്ടൊന്നും രാമ നീ രക്ഷപ്പെട്ടിട്ടില്ല. നിൻ്റെയൊക്കെ അവസാനത്തെ ശ്വാസം വരെ ആ കുടുംബത്തിൻ്റെ ശാപം നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. കാരണം ഒരു കുടുംബത്തെ നീ വളരെ ലാഘവത്തോടുകൂടെ അനാഥാലയത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. അനാഥലോകത്തേക്ക് നീ തള്ളിവിട്ടതിൻ്റെ പേരിൽ ആ ഒരു മക്കൾക്ക് പോലും അച്ഛനില്ലാതാക്കിയ താനാണ്. അതുകൊണ്ട് താൻ ഒരുപാട് നെഗളിക്കൊന്നും വേണ്ട. ഇപ്പം കിട്ടിയിട്ടുള്ള ഈ അല്പമായിട്ടുള്ള അധികാരം വെച്ചുകൊണ്ട് താൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയതിൻ്റെ പേരിലാണ് നിനക്ക് ഈ കലക്ടർ പദവി കിട്ടിയതെങ്കിൽ അതുകൊണ്ടൊന്നും താനും തൻ്റെ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നില്ലടോ. തന്നെ വേട്ടയാടുക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഷീർ സാഹിബിൻ്റെ കുടുംബത്തിൻ്റെ ശാപത്തിൽ നിന്നും എവിടെ പോയി ഒളിച്ചാലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മോനെ ശ്രീരാമേ, നിൻ്റെ ജീവിതത്തിൻ്റെ എണ്ണപ്പെട്ട സൗഭാഗ്യങ്ങളെല്ലാം തിട്ടപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരും നാളുകളിൽ നമുക്ക് പുതിയ പുതിയ വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. കാരണം ഒരു കുടുംബത്തിൻ്റെ ശാപം തന്നെ പിന്തുടരുക തന്നെ ചെയ്യും, തൻ്റെ ജീവിതത്തിലുള്ള എല്ലാ സൗഭാഗ്യത്തെയും എടുത്തു കളയും. നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു വിളക്ക് ആളിക്കത്തുമ്പോൾ അത് കെടാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന്. ഈ ഒരു കലക്ടർ പദവി എന്ന് പറയപ്പെടുന്നതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. കാരണം
ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനെയാണ് താൻ ഇല്ലാതാക്കിയിട്ടുള്ളത്. തൻ്റെ മദ്യലഹരിയിൽ താൻ നീരാടുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഗ്രഹനാഥനെ വളരെ ലാഘവത്തോടുകൂടെ താൻ ഇല്ലാതാക്കി. നിൻ്റെ അധികാര പദവികൾ വെച്ചിട്ട് തനിക്ക് ആ കേസിൽ നിന്നും വിജയിക്കാൻ സാധിച്ചു.